ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ ബി ജെ പി സർക്കാർ ഉദ്ഘാടനം ചെയ്ത ഒരു ക്ഷേത്രമുണ്ടല്ലോ അയോധ്യയിൽ, അയോധ്യ രാമക്ഷേത്രം. ആ അയോധ്യ രാമക്ഷേത്രം ചോർച്ചയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്നൊരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ആ വാർത്തയുടെ തീയും പുകയും എല്ലാം കെട്ടടങ്ങുന്നതിന് മുൻപ് 50 ലക്ഷം രൂപ വില വരുന്ന ഒരു മോഷണ വാർത്ത ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ദേശീയ വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബി ജെ പിയെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തവണ അയോധ്യ രാമക്ഷേത്ര പാതകളിൽ സ്ഥാപിച്ച വഴിവിളക്കുകളും പ്രൊജക്ടറുകളുമടക്കം 50 ലക്ഷം രൂപ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നൊരു പരാതിയിൽ ഉത്തർപ്രദേശ് പോലീസ് തന്നെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 9 ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ FIR പറയുന്നത് മോഷ്ടിക്കപ്പെട്ട 36 പ്രൊജക്ടറുകൾക്കും 3800 വഴിവിളക്കുകൾക്കുമായി മൂല്യം കണക്കാക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ബി ജെ പി സംസ്ഥാന ഭരണം ആഭ്യന്തരവും കൈയാളുന്ന ഉത്തർപ്രദേശിൽ രാമക്ഷേത്രത്തിലെ വഴിവിളക്കുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രാമക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയുണ്ട് എന്നൊരു ആക്ഷേപവുമായി ബി ജെ പി സർക്കാർ തന്നെ നിയമിച്ച രാമക്ഷേത്രത്തിലെ മുഖ്യപൂജാരി ആചാര്യ സതേന്ദ്രദാസ് രംഗത്ത് വരുന്നത്. ആചാര്യ സതേന്ദ്രദാസ് അന്ന് പറഞ്ഞത് അയോധ്യയിൽ പെയ്ത വലിയ മഴയിൽ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെ ചോർന്നൊലിക്കുന്നുവെന്നും അതിനുള്ളിൽ നിന്ന് പൂജ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് എന്നും ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഭക്തർക്ക് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് രാമക്ഷേത്രത്തിൽ ഉള്ളത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും അതിന്റെ ദൃശ്യങ്ങളും രാജ്യം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ആ രാമക്ഷേത്രത്തിലെ ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മോഷണ വാർത്ത കൂടി പുറത്തു വരുന്നത്. ബി ജെ പി 2016 മുതൽ സംസ്ഥാന ഭരണവും ആഭ്യന്തരവും ഒക്കെ കൈയാളുന്ന ഉത്തർപ്രദേശിൽ തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ വഴിവിളക്കുകൾ പോലും മോഷ്ടിക്കപ്പെടുന്നത് എന്ന വസ്തുത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന 3-ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. ആദ്യത്തെ വാർത്ത രാമക്ഷേത്രത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിൽ 2-ാമത്തെ വാർത്ത രാമക്ഷേത്രത്തിൻ്റെ അനുബന്ധിച്ച് നിർമ്മിച്ച റോഡുകളുടെ തകർച്ചയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. രാമക്ഷേത്രത്തിലെ അനുബന്ധിച്ച് നിർമ്മിച്ച പല റോഡുകളും അവിടുത്തെ പല റോഡുകൾ വിപുലീകരിക്കുന്നതിനായി 10,000,000, 1,000,000 മനുഷ്യരുടെ വീടുകളും കിടപ്പാടങ്ങളുമാണ് സർക്കാർ ഏറ്റെടുത്തത്. ആ റോഡുകൾ പലതും ആദ്യ മഴയിൽ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച രാജ്യം കണ്ടിരുന്നു. രാജ്യത്തെ പല എയർപോർട്ട് ടെർമിനലുകളും തകർന്നു വീഴുന്നൊരു കാലമായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിനുമായി അനുബന്ധിച്ച റോഡുകളുടെ തകർച്ച അത്ര പ്രാധാന്യം ലഭിച്ചില്ല എന്ന് പറയുന്നതാകും യാഥാർത്ഥ്യം. എന്തായാലും രാമക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1,800 കോടി രൂപ ചെലവഴിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും ചിലവേറിയ നിർമ്മാണ പ്രക്രിയ നടന്ന ഒരു ക്ഷേത്രം കൂടിയാണ് രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിലാണ് ചോർച്ചയുണ്ടെന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരി തന്നെ വെളിപ്പെടുത്തുന്നത്. അതേ ക്ഷേത്രത്തിൻ്റെ പാതകളിലെ വഴിവിളക്കുകളാണ് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഉത്തർപ്രദേശ് പോലീസ് തന്നെ ഒരു FIR സമ്മതിക്കുന്നത്. ബി ജെ പി ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില ഏതു നിലയിലാണ് പുരോഗമിക്കുന്നത് എന്ന് തെളിയിക്കുന്ന വാർത്ത കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ തിരക്കിട്ടായിരുന്നു ബി ജെ പി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നത്. അന്ന് പല ശങ്കരാചാര്യന്മാർ പോലും ഇത് പണി പൂർത്തിയാകാത്തൊരു ക്ഷേത്രമാണെന്നും അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇപ്പോഴല്ല നടത്തേണ്ടതെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജ്യോതിഷ്പീഠം ശങ്കരാചാര്യയായിരുന്നു. അവിമുക്തേശ്വരാനന്ദ അന്ന് പറഞ്ഞത്
രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകാതെ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഹിന്ദു ആചാരവിധികൾക്ക് എതിരാണ് എന്നായിരുന്നു. എന്നിട്ടും അതെല്ലാം മറച്ചു വച്ചുകൊണ്ട്, അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ ഈ വരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം സ്വപ്നം കണ്ടായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. പക്ഷേ ജനങ്ങളെപ്പോലെ തന്നെ രാമനും ബി ജെ പിയെ കൈവിട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ലല്ലു സിംഗിനെ ഒരു സാധാരണ ദളിത് നേതാവായ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അബ്ദേശ് പ്രസാദ് 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയത്. ഇങ്ങനെ രാമക്ഷേത്രം ഉപയോഗിച്ച് രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ പോലും കാലിടറുന്നത് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 64 സീറ്റുകളായിരുന്നു എൻ ഡി എ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ സ്വന്തമാക്കാനായത്. എന്നാൽ ഇത്തവണ അതേ എൻ ഡി എ മുന്നണി രാമക്ഷേത്രത്തിൻ്റെ എല്ലാ പരസ്യവും നടത്തി, രാമക്ഷേത്രം ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന മുദ്രാവാക്യം ഉയർത്തിയതിന് ശേഷം നേടിയത് വെറും 36 സീറ്റാണ്. അതേസമയം ഇന്ത്യ സഖ്യം 6 സീറ്റുകളിൽ നിന്ന് 43 എന്ന നിലയിലേക്ക് അവരുടെ നില മെച്ചപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. എന്തായാലും രാമക്ഷേത്രം ബി ജെ പിക്ക് ഒരു ബാധ്യതയാവുകയാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. കാരണം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ വാർത്തകളും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നവയാണ്. ആദ്യം പുറത്തു വന്നത് രാമക്ഷേത്രത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നടപ്പാതകളിലെ 50,00,000 രൂപ വില വരുന്ന ഉപകരണങ്ങളുടെ മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എന്തായാലും രാമൻ ജനങ്ങളെപ്പോലെ തന്നെ ബി ജെ പിയെ കൈവിട്ടു എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്തകൾ.